അസ്സലാമു അലൈക്കും. അസ്സ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്താണ് ഇപ്പം ഒന്ന് ഒരുങ്ങി കെട്ടി നിൽക്കണേന്നല്ലേ, ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ മോളെ ഹോസ്പിറ്റൽ കേസിന് നാട്ടിലേക്ക് പോകണമെന്നില്ലത്, അപ്പോൾ നാട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, ഞാനും മോളും ഒറ്റക്ക് നാട്ടിൽ ആദ്യമൊക്കെ ഇന്നത്തെ പോയിട്ടില്ല, ഒറ്റക്ക് പോവാന്നൊക്കെ പറയും ഭയങ്കര സങ്കടം. മറ്റേ ഒരു രണ്ടാളും അറ്റ കുട്ടികളായതുകൊണ്ട് ഓനും ഭയങ്കര ഓളെ പിരിഞ്ഞിക്കാനും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു, മോൾക്കും ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. പിറ്റെല്ലാം ഞങ്ങളൊക്കെ പോയിക്കോളിന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടാക്കുള്ള റീഎൻട്രി അടിച്ചു കൊടുന്ന് വെച്ചിരുന്നു, പക്ഷേ മക്കൾക്കില്ല റീഎൻട്രി അടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം ഞാൻ സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ ഇക്ക ഇന്ന് പറഞ്ഞു എന്ന് രാവിലെ വിളിച്ചിട്ടായിരുന്നു, നമുക്ക് എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് സങ്കടമായിട്ടോ, കാരണം മോളെ കൊണ്ടുപോകാതെ പോകുമ്പോൾ മറ്റോ രണ്ടാളും ഇവിടെ നിർത്തി പോകണമെന്ന് വിചാരിച്ചു. നോക്കാൻ ആളില്ലാത്ത കിടല, നമ്മളപ്പുറത്തപ്പുറത്തൊക്കെ നെബേഴ്സ് നോക്കും, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര സങ്കടം, പോകാൻ പറ്റുമോ ഇല്ലേ എന്താണെന്നും അറിയില്ല. പിക്ക രാവിലെ വിളിച്ചിട്ടാണ് ഞാനും കൂടി പോരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളെ ചോദിച്ചു, ആ കുട്ടികളെ കൊണ്ടുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്, ഇനി പതിനഞ്ച് സങ്കടം ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു നമ്മൾ ഡയറക്റ്റ് പോകാൻ കഴിയൂല, കാരണം ഞങ്ങൾ രണ്ടാളും പോകണം, ആ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ബോംബെ വൈക്കൂട്ടിയാട്ടോ പോണത്. ബോംബെ സ്റ്റേ ഒക്കെ ഉണ്ട്, എട്ട് മണിക്കൂറോളം നമ്മൾ സ്റ്റേ ചെയ്തൊക്കെ നിൽക്കണം. കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് പോണത്. അപ്പോൾ നമ്മളെ ഞങ്ങൾ രണ്ടാളും പോകുന്ന ടിക്കറ്റ് ഉണ്ട്, എല്ലാവർക്കും പോകാമെന്നില്ല ലെവലിക്ക് ഞങ്ങൾ എന്ത് ചെയ്തിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് ഞങ്ങളവിടെ എയർപോർട്ടിൽ ഇറക്കി തന്നിട്ട് നമ്മൾ പുറത്ത് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇക്ക ഓല കൊണ്ടൊക്കെ ഒന്ന് മാറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അവർക്കൊന്നും അറിയില്ല, ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എണീക്കാൻ നേരം വഴുകിയതുകൊണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റാക്കി പെട്ടിക്കെട്ടിയൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർക്കും അറിയില്ല, വീട്ടുകാർക്കും അറിയില്ല, ആർക്കും അറിയില്ല, ഞങ്ങൾ വരുന്നുണ്ട് എന്ന് അറിയാമെന്നല്ലാതെ ആർക്കും അറിയില്ല വരുന്നുണ്ട് എന്നാണ്, ഒന്നും അറിയില്ല. അപ്പോൾ മൊത്തത്തിൽ ഒരു സസ്പെൻസ്, എനിക്ക് വരെ സസ്പെൻസ് ആയിരുന്നു, കാരണം ഞാൻ പോലും അറിയാതെയാണ് മക്കൾക്ക് ടിക്കറ്റ് എടുത്തത്. കാരണം ഓരോ എക്സ്പ്രഷനും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ. പക്ഷേ ഇപ്പോഴും ഓൾക്ക് അറിയില്ല, എയർപോർട്ടിൽ എത്തിയിട്ട് സീൻ ഉണ്ടാക്കണമൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊന്ന് ഓലടുത്ത് ഓല അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേട്ടോ കേട്ടോ. അപ്പോൾ പോയി വെക്കാം, നമുക്ക് റൂമിലേക്ക് പോയി വെക്കാം. പോണേ, ആരെ നാട്ടിലേക്ക് പോണേ? ഈ നാട്ടിലേക്ക് പോവാ. അപ്പോൾ താത്താനെ കൊണ്ടുപോകണില്ല? താത്താനെ കൊണ്ടുപോകണില്ല? കുട്ടനെ ഓനെ കൊണ്ടുപോകണ്ടോ? ഓനെ കൊണ്ടുപോകണില്ല? അപ്പം എനിക്ക് സങ്കടമല്ലോ ഓലിട്ട് പോണീന്. ഇമ്മച്ചി മാത്രം മതിയോ? ഫൈക്ക് സങ്കടമുണ്ടോ ഞങ്ങൾ പോണീന്? സങ്കടമുണ്ടോ? എവിടുക്ക പോണേ ഞങ്ങളവിടെ എയർപോർട്ടിൽ ഇറക്കിയിട്ട് എവിടുക്ക പോണേ? പാർക്കൊക്കെ പോവോ കുട്ടനോ? സങ്കടമുണ്ടോ ഇമ്മച്ചി പോണീന്? ഇല്ലേ ഇമ്മച്ചി പോണ സങ്കടമല്ല, ആർക്ക സങ്കടമല്ലത്? അനക്ക് മാത്രം സങ്കടമുള്ളൂ? നീക്കറിയോ എയർപോർട്ടിൽ ചെന്ന കരയോ? ഉറപ്പാണോ? ആ കൺമിഷി പോവുക, അതുകൊണ്ട് കരയരുത്. കരയില്ല, ഞങ്ങൾ ഇറക്കിയിട്ട് നേരെ പാർക്ക് പോവാ. സങ്കടത്തിന് കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞിക്കണല്ലോ. എന്തിനു കരയിനെ? കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞിക്കണ്. ഞങ്ങൾ വേഗം പോയി വരും കേട്ടോ. സങ്കടപ്പെടണ്ട കേട്ടോ. എപ്പോഴാ ചേ ഞങ്ങൾ വരും? ഇപ്പൊ ഇവിടെ റൂമാകെ വലിച്ചെടുക്കണല്ലേ, ഇതൊക്കെ ശരിയാക്കി വെക്കണം കേട്ടോ. ഞങ്ങൾ ആളെ കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞിക്കണല്ലോ, ഇണ്ട് കരയിൽ തുടങ്ങിക്കണല്ലോ. ഓന് പ്രശ്നം, ആക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. അസക്കുട്ടി കോല വിട്ടു പോണി സങ്കടം ഉണ്ടോ? രണ്ടാടി വിട്ടു പോകാൻ സങ്കടമുണ്ട്. അപ്പൊ ഞങ്ങള് പോയിട്ട് വേഗം വരാം കേട്ടോ. ചിച്ചോ കരയോ? കണ്ണിലൊക്കെ വളം നിറഞ്ഞിക്കോന്നോ? സങ്കടമുണ്ടോ? കരയോ? നീ പപ്പനെ സ്വയം കെടുത്തുവോ? ഓക്കെ ഡൺ ഡൺ. അടിക്ക് എന്തിനാ സങ്കടമുണ്ടല്ലോ എന്നാലും ഫേസില്. ഞങ്ങൾ ഇറക്കിയിട്ട് നേരെ ബീച്ചിൽ പോവും. എവിടുക്ക പോണേ? എവിടുക്ക പോണേ? എടുക്ക പോണേ? പാർക്കൊക്കെ ഓക്കെ. അങ്ങനെ ഞങ്ങൾ പോവാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, മഴ കാരണം എല്ലാം ഒന്നും ശരിയാക്കിയിട്ടൊന്നും ഉണ്ടായില്ല. എന്നാലും കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോണത് ആർക്കും അറിയില്ല കേട്ടോ, തൊട്ട അയൽവാസികൾക്ക് പോലും അറിയില്ല. ഞങ്ങൾ പോണത് ഇക്കാൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇക്കാൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൗദി ഉണ്ട്, സൗദി അപ്പോൾ അവരെ കൂടെ കേട്ടോ പോണത്. അവരാക്കിത്തരാന്ന് പറഞ്ഞിട്ടോ എയർപോർട്ടിലേക്ക് ഇക്കാൻ്റെ വണ്ടി അവിടെ നിർത്തിയിട്ടു. അങ്ങനെ ഞങ്ങൾ ആ എയർപോർട്ടിൽ എത്തിയിട്ടോ ഞങ്ങൾ നേരെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത്
ഇരിക്കണ. എന്തിനാ കരയണേ? എന്തിനാ കരയണേ? എന്തിനാ കരയണേ? കരയില്ലേ? ഫയ്യേ ഇങ്ങോട്ട് നോക്ക്. എന്തിനാ കരയണേ? പറ. ഞങ്ങൾ പോവട്ടോ. കറിയോ? കറിയോ? വന്നോ? വന്ന് കുട്ടിയെ അവൾ പോയിട്ടില്ല അത്ര. നമ്മളിപ്പോ എച്ചുവോ? പറഞ്ഞോ. അവളെ കൊണ്ടോ? അവളെ കൊണ്ടോണോ? വേണ്ടല്ലോ. വേണ്ടല്ലോ. പോയാലോ പയ്യെ? പോയാലോ. ചെന്നിനെ കരയണത്? ഏ പറ. നോക്കൂ കുട്ടനൊക്കെ ഒരു പ്രശ്നമില്ല. എനിക്ക് മാത്രമല്ല പ്രശ്നം. എന്താ പ്രശ്നം പറ? എങ്ങനെ ഇതിനെ കരയണ? എന്തിനാ കരയല്ലേ? ഇങ്ങോട്ടോ. എന്തിനാണ് കരയണത്? എനിക്കുളമ്മ ഒന്നും വേണ്ട. എനിക്ക് വേണ്ട. എൻ്റെ ഉമ്മ വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇന്ത്യക്കൊക്കെ കിട്ടും. ഇത് തന്നെ കരണല്ലേ? ഞങ്ങൾ പോയാലോ. ഗോയിട്ടു ഇന്ത്യ. എന്നിട്ട് എന്തിനു സങ്കടം? പറ. പറ. എന്തിനാ കരയണേറെ? എന്തിനാണ്? അയ്യയ്യേ എന്തിനു കരയണത്? ഇനി ബാഡല്ലേ? ബാഡാ? അത് ഗുഡാ? എന്നിട്ടെന്തിനാ കരയണേ? ഈ കരഞ്ഞ് സീനാക്കല്ലേ? സന്തോഷായില്ലേ? നീ കറിയോ? സർപ്രൈസ് ആയില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു സർപ്രൈസ്? പറഞ്ഞോ. പറ എല്ലാരും. കച്ചിലൊക്കെ മാറിയോ? നീ കറിയോ? ഇല്ലല്ലോ. ഞങ്ങൾ ഒരുമിച്ചാണ് ഫ്ലൈറ്റിൽ കേറണേ. ചിരിക്ക്. സർപ്രൈസ് ആയില്ലേ? ഇതിപ്പോ അനെ കൊണ്ടുപോയില്ലാന്ന് വിചാരിച്ചോ? സർപ്രൈസ് ആയില്ലേ? ഓക്കെ മക്കളുമ്പട. ഇപ്പൊ ചിരിയായോ? കരച്ചിലൊക്കെ മാറിയിട്ട് എന്തിനാ കരഞ്ഞില്ല? വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒറ്റക്ക് പോയി കഴിഞ്ഞ കരയാനുള്ള പ്ലാനായിരുന്നു. ഇപ്പൊ സന്തോഷമായോ? നിങ്ങളെ രണ്ടാളല്ലേ ഉണ്ടാവാ അപ്പൊ എല്ലാരും.
അങ്ങനെ ഫ്ലൈറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ ബോംബെയിലേക്കാണ് പോണത്. അങ്ങനെ അങ്ങനെ ബോംബെ എയർപോർട്ട് ഇറങ്ങിയിട്ടോ ഇവിടെ 18 മണിക്കൂറോളം ബോംബെയിൽ നിൽക്കണം. അപ്പോൾ നമ്മൾ നേരിട്ടൊരു ഫ്ലൈറ്റിന് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരാളെ ടിക്കറ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഞാനും മോളുമാണ് പോകാൻ വിചാരിച്ചിരുന്നത് കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളെ ടിക്കറ്റ് കൊണ്ടാണ് ഞങ്ങൾ ബോംബെയിൽ എത്തിയത്. അപ്പോൾ വളരെ റേറ്റ് കുറവാണ് കേട്ടോ. അങ്ങനെ ബൈക്ക് പോവാണ്, കുറേ ഫാമിലിയാളുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങനെ പോയപ്പോൾ. ദമാമിൽ നിന്ന് തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഇല്ലത് കൺഷൻ ഫ്ലൈറ്റ് ഇല്ലത്, അതായത് ഡൊമസ്റ്റിക്കാണ് പിന്നെ നമ്മൾ പോയി ഇറങ്ങുക. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആദ്യം ഡൊമസ്റ്റിക്ക് പോകണം കേട്ടോ. ആ വരുന്ന ബസ്സിലാണ് കേട്ടോ നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഡൊമസ്റ്റിക്ക് പോകാനുള്ള സംവിധാനമുണ്ട്. പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുക, പിന്നെ നമ്മൾ ഡൊമസ്റ്റിക്ക് കയറുക, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബസ് കയറിയിരിക്കുക. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ ബസ്സിൻ്റെ ബാക്കിൽ വെക്കാനുള്ള സൗകര്യമുണ്ട്. കുറേ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് സമയത്ത്, നമുക്ക് നല്ല ചാർജാണ്. അപ്പോൾ ഞാനും മോളും, അതായത് ചെറിയ മോളുമാണ് പോയിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ യാത്ര തിരിക്കുകയാണ് കേട്ടോ. അപ്പം ടിക്കറ്റ് എടുത്ത ഇക്കാൻ്റെ ഫ്രണ്ടാണ് ഇങ്ങനെ പറഞ്ഞടാ ഇങ്ങനെ പൈക്കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പോവാൻ കഴിയും, ഇവരുടെ ടിക്കറ്റിൻ്റെ പൈസേൻ്റെ മതിങ്ങൾക്കൊക്കെ പോകാൻ എന്നിട്ട്. പക്ഷേ അത് ഒരുവിധ ആൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ ഇങ്ങനെ പോകണ കാര്യമൊന്നും. പക്ഷേ ഒരാളില്ലാതെ നമ്മളെ കൊണ്ട് കഴിയൂല കേട്ടോ. സ്റ്റേ ചെയ്ത് നിൽക്കുകയൊക്കെ വേണം, കാരണം 18 മണിക്കൂറോളം എയർപോർട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ നേരെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഡൊമസ്റ്റിക് കട്ടത് പോയിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ ബസ് സർവീസാണ്, ഫ്രീ ആണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ പോവുക, എന്നിട്ട് നേരെ അവിടെ പോയിട്ട് നമ്മളവിടെ എന്ത് ചെയ്യാൻ വേണ്ടത്, അവിടെ ഇരിക്കണമെങ്കിൽ അവിടെ ഇരിക്കുക, അല്ല നമുക്ക് പുറത്തേക്ക് പോകേണ്ടവർക്ക് നമുക്ക് പുറത്തേക്ക് പോകുക തന്നെ ചെയ്യാം കേട്ടോ. അതാണ് പറഞ്ഞത്. അപ്പോൾ നേരെ ഞങ്ങൾ പോകുന്നത് അവിടെ എത്തിയിട്ട് ഡീറ്റെയിലായി പറഞ്ഞത് കേട്ടോ. പിന്നെ ഡൊമസ്റ്റിക് അവിടെ എത്തി. ഇനി ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാണ് കേട്ടോ. ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല, ഭക്ഷണം കഴിക്കട്ടെ. രാവിലെ നല്ല മസാല ദോശയും നെയ്യ് റോസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ അവിടെ ലഗേജ് അവിടെ തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. ഇത്ര മണിക്കൂറിന് ഇത്രയെന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അവിടെ സംവിധാനം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരുപാട് ആളുകൾക്ക് അറിയാത്തതുകൊണ്ടാണ് കേട്ടോ അത് വിശദമായിട്ട് പറഞ്ഞു തരുന്നത്. ടിക്കറ്റിനൊക്കെ എടുക്കാൻ പൈസ ഇല്ലാത്തവർക്കൊക്കെ ഇങ്ങനെ പോവാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ടായിട്ട് അവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയത് ഇല്ല. അങ്ങനെ ഒരു ചുറ്റുപാടും കണക്കാൻ 18 മണിക്കൂറോളം നമുക്കവിടെ സമയമുണ്ടല്ലോ. അപ്പോൾ വെറുതെ അവിടെ ഇരുന്നാണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബോറടിക്കും. അപ്പോൾ അവിടെ നമ്മൾ ലഗേജ് കൊടുത്തത് 8 മണിക്കൂറിന് 650 രൂപയാണ് കേട്ടോ. 8 മണിക്കൂർ അങ്ങനെ ലഗേജിനനുസരിച്ചാണ് കേട്ടോ, ഓരോ പെട്ടിക്ക് ഓരോ റൈറ്റാണ്. പിന്നെ ഈ ഇത് ഒരുപാട് വീടുകളൊക്കെ കാണിച്ചു തന്നു കേട്ടോ. ഇത് കാണിച്ചു തരുന്നത് ആരൊക്കെ ക്രിക്കറ്റ് കളിക്കാരൊക്കെ വീടാണ്, എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല. ആ ചൂണ്ടി കാണിച്ചത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് അങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് നമ്മൾ ഊപ്പർ ഇടിച്ചു പോകുമല്ലോ, അതേമാതിരിക്കാണ് അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇത്ര മണിക്കൂറിന് ഇത്രയെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് കുറവ് തന്നെയാണ്. നമ്മൾ ഊപ്പർ നിന്ന് ഭയങ്കര ക്ഷീണമായിട്ട് എല്ലാവരും, കാരണം നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞിട്ട് അറിയാമല്ലോ അല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബോംബെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചെങ്ങാണ്ട് ഇറങ്ങിയതാട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആർക്കാണെങ്കിൽ ദേഷ്യം വരുമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ഇതാണ് ബോംബെ ബീച്ച്. ബീച്ചിക്കൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് അവിടെ ഒന്ന് ഇറങ്ങാം, ഒന്ന് ഇതിലൊന്ന് ചുറ്റടിക്കുക കാണുക, അത്രയേ ഉള്ളൂ. ഇവിടെ ഭയങ്കര പരിപാടി, ഡി ജെ കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അത്രേ വൈകുന്നേരങ്ങൾ. ഞായറാഴ്ച അവർക്ക് കാല് കുത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വലിയ തിരക്കൊന്നുമില്ല, നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ബോംബെയിൽ. നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഓട്ടോറിക്ഷക്കാരൻ തന്നെ എല്ലാം പറഞ്ഞുതരുന്നുണ്ടായിരുന്നു, ഭയങ്കര ഗൈഡൊക്കെയാണ്. പിന്നെ ഞങ്ങൾ വരുന്നത് നാട്ടിലാർക്കും അറിയൊന്നുമില്ല. എൻ്റെ അനിയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും മോളും വരുന്നുണ്ട് എന്നാട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് ഇവിടെ ആക്കി തന്നത് ഇങ്ങനെ നമ്മളൊക്കെ ഈ ചെരുപ്പ് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്ന അതിൻ്റെ കിട്ടുന്ന നഗരത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കടകളും ഒക്കെ ഉണ്ടായിരുന്നു, ചെരുപ്പിൻ്റെ കട, ഡ്രസ്സിൻ്റെ കട, ബാഗ്, അങ്ങനെ ഓരോ സംഗതികൾ ഉണ്ടായിരുന്നു കേട്ടോ. മൊബൈൽ, അപ്പോൾ അതിൻ്റെ ഒരു ഉള്ളിൽക്കൂടിയുള്ള കടകൾക്കാണ് പോകുന്നത്. അപ്പം നമ്മളവിടുത്തെ റേറ്റും ഇവിടുത്തെ റേറ്റും നോക്കുമ്പോൾ പാതി റേറ്റിന് സാധനം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ ആ ഗില്ലിൽ കൂടി അങ്ങനെ നടന്നു കേട്ടോ. ഏതാനും സമയമായി വരുന്നേ ഉള്ളൂ, അപ്പം അങ്ങനെ പോവാന്ന് വിചാരിച്ച്. പിന്നെ ആ ഓട്ടോറിക്ഷക്കാരൻ തന്നെ എല്ലാം അറിയും കേട്ടോ, കാരണം ഇങ്ങനെ ആളുകൾ വരാറുണ്ട് എന്നാണ് ഇപ്പോൾ ഓൻ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു,
അവിടുന്ന് മക്കളൊക്കെ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നടന്ന് ഭയങ്കര വെയിലാണ്. അവർക്ക് വെള്ളമൊക്കെ മേടിച്ചു കൊടുത്ത് പോവാമെന്ന് വിചാരിച്ച് അപ്പോൾ കുട്ടികളെ എന്തൊക്കെ എടുത്തു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഷോപ്പുകളെ കടകൾ. കണ്ടല്ലോ റേറ്റ് കണ്ടല്ലോ, 150 rupees കേട്ടോ ഒരു ടോപ്പിന്, 150 rupees. ഇത് നമ്മുടെ വെഡിങ്ങിൻ്റെ ലെഹങ്ക ഉണ്ടല്ലോ, നമ്മൾ കല്യാണപ്പെണ്ണിനൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇതിന് ഇതിന് വെറും 3,000 ഞാൻ കാണിച്ചത് കേട്ടോ ബില്ല്. നല്ല അടിപൊളി ലെഹങ്കകളുണ്ട്, നല്ല നമ്മുടെ ഇവിടെ കിട്ടണ 10, 15, 20, 25, 30, 40 കൊടുത്ത് വാങ്ങണ അവിടെ വെറും പകുതി വിലക്കാണ് കേട്ടോ കിട്ടണ. ഇതിൻ്റെ റേറ്റ് ഞാൻ കാട്ടിക്കാരെ 3,500 കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എയർപോർട്ടിൽ തന്നെ തിരിച്ചു വന്നു കേട്ടോ. കാരണം ഫ്ലൈറ്റിന് ഏകദേശം സമയമായിട്ടുണ്ട്. എൻ്റെ മക്കളൊക്കെ ഒന്ന് കുളിപ്പിക്കാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഡൊമസ്റ്റിക്കിലാണ് കേട്ടോ ഇപ്പം ഉള്ളത്. ഇനി നമ്മൾ കോഴിക്കോടും ഡൊമസ്റ്റിക്കിൽ തന്നെയാണ് ഇറങ്ങുക. ഇൻ്റർനാഷണലിൽ വന്നിറങ്ങിയിട്ട് നമ്മൾ പാസ്പോർട്ടിൽ അടിക്കലും ദാഖലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ നമുക്ക് ടിക്കറ്റ് മാത്രം മതി കേട്ടോ. അതായത് നമ്മൾ വേറെ ഒന്നും വേണ്ട, പാസ്പോർട്ടൊന്നും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ന്യൂ ഇയർ ആയിട്ടും ക്രിസ്മസ് ആയിട്ടും ഒക്കെ നല്ലതായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടെങ്കിലും കുറച്ച് നേരമൊക്കെ ഇറങ്ങുന്നു. മക്കളാകെ കുഴങ്ങിയിട്ടുണ്ട്. ഈ ഓട്ടോ ചെയ്യാല്ലേ, യാത്ര ഇന്നലെ പോകുന്നതുമാണ് രാത്രി. അപ്പോൾ അതാ നേരെ ഞാൻ കുട്ടികളൊക്കെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുവരട്ടെ. അതിൻ്റെയൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡ്രസ്സ് മാറിയിട്ടൊന്നുമില്ല കേട്ടോ. മക്കൾക്ക് എന്ത് ചെയ്തു ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു, ഓലൊക്കെ ഒന്ന് എന്ത് ചെയ്തു റെഡിയാക്കി നിർത്തി കേട്ടോ. അതായത് രാത്രി 8:30 കേട്ടോ ഫ്ലൈറ്റ്. അത് ആ ഫ്ലൈറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട് കുറേ നേരം. 18 hours എന്ന് പറഞ്ഞാൽ ഒരു 1.5 ഇരുത്താണ് അതിൻ്റെ ഉള്ളിലാകുമ്പോൾ. അപ്പോൾ അതാ നമ്മൾ പോണ ബസ്സിലാണ് കേട്ടോ. ബസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫ്ലൈറ്റ് കയറുന്നിടത്തൊക്കെ എന്ത് ചെയ്യണത് ആക്കി തരുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറ്റി കൊണ്ടുപോവുകയാണ്. നമ്മൾ ഡൊമസ്റ്റിക്കാണല്ലോ, ഇൻ്റർനാഷണൽ എയർപോർട്ടും ഡൊമസ്റ്റിക്കും വേറെയാണ് കേട്ടോ ബോംബെയിൽ. അതിപ്പോൾ ചില ഭാഗത്തുകൂടിയൊക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് ഫ്ലൈറ്റ് വന്ന് നിൽക്കുന്നുണ്ടോ. പിന്നെയാണ് കണ്ടത് ഞങ്ങളെ ദമാമെന്ന ആൾ കുറവായിരുന്നു. ദമാമത്ത് 8:12 കേട്ടോ, നാട്ടിലത്തെ സമയമാണ്. 8:12 ഞങ്ങൾ ബസ് കയറുന്നുണ്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് ഫാമിലി ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫാമിലി. പിന്നെ എന്നത് കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് മലയാളിസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുള്ള് ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു. കുറേ ടൈമിനോട് പോലെ ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് പോരില് എന്ന് പറയട്ടോ. പിന്നെ ഈ രംഗങ്ങൾ കണ്ടോ, നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങി നമ്മൾ നാട്ടിൽ കൊടുത്തയക്കുന്ന സാധനങ്ങൾ ഇവർ എറിഞ്ഞ്, അതായത് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് എറിഞ്ഞാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി പോകുന്നത്. അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരു സങ്കടമായിട്ടോ. ഫ്ലൈറ്റിലോ ഈ നമ്മൾ ബസ് കയറിയതൊക്കെ അയിമൊക്കെ തന്നെ നോക്കുകയായിരുന്നു. നമ്മൾ കഷ്ടപ്പെട്ട് കൊടുക്കുന്ന സാധനങ്ങൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാതെയാണ് വലിച്ചെറിഞ്ഞിട്ടാണ് അത് കൊണ്ടുപോകണം കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ എന്ത് ചെയ്യാണ്, ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ്, അതൊക്കെ കയറുകയാണ്. അപ്പോൾ ഫാമിലിനോട് അതിലെ കയറിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ അതിൽ ഇതിലൊക്കെ ആയിട്ട് കയറാം. 2 doors കേട്ടോ കയറാം. ഒരുപാട് ഫാമിലി ഉണ്ടായിരുന്നു, ഇഷ്ടംപോലെ ഫാമിലി ഉണ്ടായിരുന്നു ദുബായിൽ നിന്ന് കേട്ടോ. നമ്മളെ ദമാമെന്ന് വന്നൊരു 2-3 ഫാമിലി, കുറച്ച് ബാച്ചിലേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ സൗദി അവിടെ ദുബായിൽ നിന്ന് ഒരുപാട് ഫാമിലി, ദുബായ് ഒറ്റക്കല്ല കേട്ടോ, വേറെ എവിടുന്നൊക്കെയേ വന്നോലുണ്ടായിരുന്നു. കാരണം ഇത് രാത്രിയാണല്ലോ ഫ്ലൈറ്റ്, അപ്പോൾ ആ ഫ്ലൈറ്റ് കണക്കാക്കിയിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ എന്ത് ചെയ്തു ഫ്ലൈറ്റ് കയറുകയാണ്. അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി കേട്ടോ. പിന്നെ ഇവിടെ പുറത്ത് നിൽക്കണ ഓനറിയില്ല ഞങ്ങൾ വരുന്നത്. പിന്നെ വീട്ടിലെടുത്ത വീഡിയോസൊക്കെ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ എന്ത് ചെയ്തിട്ടില്ല, പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. കാരണം പെട്ടെന്ന് രക്തപാതിരാക്കി വീട്ടിലൊന്ന് ഇറങ്ങുമ്പോൾ ആർക്കാണെങ്കിലും അത് ഷോക്കായി മാറും. പിന്നെ ഞാനെൻ്റെ ഫോണിലാണ് ചാർജും ഇല്ല, അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ എത്തിയിട്ടില്ല. ഞങ്ങൾ ഏതായാലും കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് എയർപോർട്ടിലാണ് കേട്ടോ ഇല്ലത്. ഇനി ലഗേജൊക്കെ കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, പുറത്ത് പോകണം കേട്ടോ. അങ്ങനെ ലഗേജൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ലഗേജൊക്കെ കിട്ടി ഇനി കണ്ടെ, അതായത് എൻ്റെ അനിയനാട്ടോ വരുന്നത്. ഒന്ന് അവിടെ ഒന്നും കാണാൻ തന്നെ അല്ല എവിടെ നിന്നാവോ. അങ്ങനെ ഞങ്ങൾ നേരെ പൊതുവെ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നാട്ടിലെ.